ഇതൊരവസരമാണ്. കേരളം കേരളത്തിൻ്റെ ശക്തി തിരിച്ചറിയേണ്ട ഒരു സമയമാണിത്. ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു മാതൃകയായിട്ട് കേരളം മാറിയിരിക്കുന്നു രോഗപ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ കേരളത്തിൻ്റെ ശക്തി തിരിച്ചറിയാനുള്ള ഒരു കെൽപ്പ് നമ്മുടെ സമൂഹങ്ങളും സർക്കാരുകളും മാധ്യമങ്ങളും വ്യവസായ സംരംഭങ്ങളും എല്ലാവരും കൂടി അത് തയ്യാറായാൽ വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാക്കാമെന്ന് പറയുന്നവരുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ എപ്പോഴും കേരളത്തെ കുറിച്ച് വളരെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നവനാണ്. ഞാൻ ഇപ്പോ ഈ പാൻഡമിക് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിപ്പോ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിനെ പുകഴ്ത്തി പറയുന്നതെന്ന് ആരും ധരിക്കണ്ട. അദ്ദേഹവും ഞാനും തമ്മിൽ 30 കൊല്ലമായി പരിചയമുണ്ട്. അപ്പോ ആ പരിചയവും എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും ഉണ്ട്, രണ്ടുമുണ്ട്. ബഹുമാനം ഒരു ലീഡർ എന്നുള്ള നിലയ്ക്കുള്ള ബഹുമാനം, സ്നേഹം എന്നുള്ളത് ആത്മാർത്ഥമായ സ്നേഹം. ഇത് 30 കൊല്ലമായിട്ട് ഞാൻ അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഇരുന്ന് ഈ സിറ്റുവേഷൻ സ്വന്തമായി കയ്യിൽ ഏറ്റെടുത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഹെൽത്ത് മിനിസ്റ്ററും കൂടി ഡെയിലി അത് മോണിറ്റർ ചെയ്തു. മറ്റ് സ്റ്റേറ്റുകളിൽ സംഭവിച്ചുകൊണ്ട് ഞാൻ അത് അതിനെപ്പറ്റി വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ നമുക്കറിയാം. ഏത് സംരംഭവും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ, ഇപ്പൊ എൻ്റെ ഒരു ബിസിനസ്സായാലും ശരി, ഞാൻ അതിൽ 100% ഇൻവോൾവ് ചെയ്ത് അതിന്റെ ഡേ ടു ഡേ സ്പന്ദനങ്ങൾ ബീറ്റുകൾ മനസ്സിലാക്കി അതനുസരിച്ച് ഞാൻ അതിൽ എഴുതി ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇതേ പോളിസിയാണ് അദ്ദേഹത്തിന്റെ പോളിസി. അദ്ദേഹം ഇരുന്നത് കംപ്ലീറ്റ് മനസ്സിലാക്കി അതിനെപ്പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റി അതിന്റെ എക്സ്പേർട്സുമായി ചർച്ച ചെയ്ത് എന്നിട്ടാണ് അത് ഈ നിലയ്ക്ക് ഒരു കൺട്രോളിലെത്തിയത്. ആ കൺട്രോളിലെത്തിയത് ലോകം മുഴുവൻ ഈ കോവിഡിന്റെ ചരിത്രത്തിൽ 58 വയസ്സായ ആളുകൾ കൂടിയിട്ട് അവിടെ ചികിത്സിച്ച് ഭേദമായിട്ടുണ്ട്. ലോകത്തൊരു സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചു.